Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഐറിഷ് കോഫി കേക്ക് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആണ് ഇത്. 1 കിലോഗ്രാം കേക്ക് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ അവസാനം വരെ കാണണം. ആദ്യം തന്നെ 8 ഇഞ്ച് ഡയമീറ്ററിന്റെ ഒരു കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം. ഐറിഷ് കോഫി സിറപ്പ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. കേക്ക് തയ്യാറാക്കാനായി 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിന്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാം. എഗ് വൈറ്റിൽ ഒട്ടും തന്നെ മഞ്ഞ വീഴാനായിട്ട് പാടില്ല. എഗ് വൈറ്റ് എടുത്തിരിക്കുന്ന ബൗളിലും അതുപോലെ തന്നെ ബീറ്ററിലും ഒട്ടും തന്നെ വെള്ളമയവും ഉണ്ടാകരുത്. ഒരു കപ്പ് ഷുഗർ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ആദ്യം എഗ് വൈറ്റ് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റിഫ് ആകുന്നിടം വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മഞ്ഞ കളർ മാറി ഒരു ക്രീം കളർ ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിൽ ഒരു കപ്പ് മൈദ, കാൽ കപ്പ് കൊക്കോ പൗഡർ, മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് കുറേശ്ശെ അരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐറിഷ് കോഫി സിറപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ഈ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി 1 ടേബിൾസ്പൂൺ ഉടച്ച തൈരിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഒരു 20 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും ഈ മിക്സ് കൂടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച എഗ്ഗ് വൈറ്റ് കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തു കൊടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തു കൊടുക്കാൻ പതിയെ വേണം മിക്സ് ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്തു വെച്ച അവനിൽ 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്യാനായിട്ട് ഒരു കോഫി ക്രീം തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം 1/2 കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾസ്പൂൺ ഐറിഷ് കോഫി സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോഫി ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ക്രം കോട്ടിംഗ് വരെ ചെയ്യാനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വരും അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം സോഫ്റ്റ് പീക്സ് ആകുന്നിടം വരെ വിപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ഐറിഷ് കോഫി സിറപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾസ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേക്ക് 4 ലെയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേൺ ടേബിളിന്റെ മുകളിൽ കേക്കിന്റെ ബേസ് വെച്ച് കൊടുത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ ടോപ്പ് ലെയർ ആദ്യം വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിന്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ കോഫി ക്രീം കുറച്ച് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം
ഇതുപോലെ നാല് ലെയർ നമുക്ക് ചെയ്തെടുക്കാം നമുക്കിത് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം ഇപ്പോൾ ക്രം കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാം ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയതുപോലെ അര കപ്പ് വിപ്പിംഗ് ക്രീമോടെ വിപ്പ് ചെയ്തെടുത്ത് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഗ്രാസ് നോസിൽ ഉപയോഗിച്ച് ഒരു സ്റ്റെം ചെയ്യുന്നുണ്ട് പിന്നെ ഫോണ്ടന്റ് ഉപയോഗിച്ച് കുറച്ച് പൂക്കളൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിന്റെ മുകളിലായിട്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറിഷ് കോഫി കേക്ക് റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം ഓക്കെ താങ്ക് യു